വെൽക്കം ടു കേരള റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1/2 കിലോ തക്കാളി കറി വെക്കുന്നതിന് വേണ്ടി 3 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും, മീറ്റ് മസാല ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ട് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ പച്ചമണം മാറുന്നോണം വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ, അത് നമുക്ക് ചേർക്കാം. ഇനി ഇതിനു വേണ്ടി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് നന്നായി വെന്തുടഞ്ഞു വരുന്നോടം വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചെറുതീയിൽ വേണം വയ്ക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. തക്കാളി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ 1/2 പാലും 2/2 പാലും അത് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ ആദ്യമേ ചേർക്കാതിരുന്നത് ഗരം മസാല ചേർത്തിട്ട് ഒത്തിരി നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് അല്ലെങ്കിൽ തലപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഒരു ഇത്തിരി നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, തിളച്ച് വരാതെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.